ഹായ് അപ്പം മറ്റൊരു കിട്ടിലേന്ന് കിട്ടിക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇന്നലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്ട്രിങ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതി ഉണ്ടാക്കുന്ന വേഡ്സ് അത്ര ചിന്തിച്ചാൽ മതി ഇംഗ്ലീഷ് അക്ഷരമോ അല്ലെങ്കിൽ അങ്ങനത്തെ വേഡ്സോ ആണ് സ്ട്രിങ്ങ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു സാധനം സ്ട്രിങ് ആണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അത് ഡബിൾ കോഡ്സിൽ കൊടുക്കണം അതെങ്ങനെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വിദിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് പൈത്തൺ ടൈപ്പ് ചെയ്യുക കമാൻഡ് പ്രോംറ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇപ്പോഴും പൈഡ്രോയിഡ്ക്ക് പോകാനായിട്ടില്ലേ നിങ്ങൾ ചോദിച്ചാലായിട്ടില്ല കമാൻഡ് പ്രോംപ്റ്റ് നമ്മളെ പൈഡ്രോയിഡിന് ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് എന്താ ചെയ്യാനാണ് ഞാൻ ജൂം ചെയ്ത് മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന ഓപ്പറേഷൻസ് അഥവാ മൈനസ് പ്ലസ് ഈ സ്റ്റാർ ഡബിൾ സ്ലാഷ് ഈ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് കാണണം എന്ന് തോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ ആകപ്പാട് അൽക്കുലത്താവും ഇത് കാണുമ്പോൾ ആകപ്പാടെ അങ്ങ് വെത്തപ്പാടാവും അതാണ് പ്രശ്നം അപ്പോൾ അത് കണ്ടിട്ട് വരി ആ ഫസ്റ്റത്തെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും അല്ലെങ്കിൽ ജസ്റ്റ് ചാനലിതിന് മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്ത് അങ്ങക്ക് മനസ്സിലാവും അതാണെന്നുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് വരിട്ടോ അത് കാണാൻ മറക്കരുത് ആ അവിടുത്തന്നെ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ജസ്റ്റ് ട്രൈ അടിച്ച് നോക്കിയതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രിങ് എന്നുള്ള കൺസെപ്റ്റാണല്ലോ ചെക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു സ്ട്രിങ് ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിലാണ് സ്ട്രിങ് എന്നുള്ള കൺസെപ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക അപ്പോൾ എം യു സി എന്ന് കൊടുത്തു ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു എൻട്രി അടിച്ചു അപ്പം എല്ലാവരും ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും കാരണം എം ഒരു സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ എന്ന് ഒരിക്കലും അല്ല നമുക്ക് സാധാരണ ഡിജിറ്റ്സും ഇതിനുള്ളിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എം യു സി ടു എന്നൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ ഒരു ഡിജിറ്റാണല്ലോ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡബിൾ കോഡ്സിനുള്ളിൽ എന്ത് കൊടുത്തോ അത് സ്ട്രിങ് ആയിട്ടാണ് അത് വിലയിരുത്തുക അപ്പോൾ അതിന് നമ്മൾ വേരിയബിൾ എന്നുള്ള കൺസെപ്റ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് അപ്പോൾ ഇതിന് കാരണം ആർക്കെങ്കിലും അറിയുമെങ്കിൽ അങ്ങനത്തെ പുലികൾ ഇവിടെ ഉണ്ടാന്നുള്ളത് ഞാൻ നോക്കട്ടെ അപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിൽ വേഗം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം പ്രിൻറ്റ് ഒരു സംഭവം നമുക്ക് ഈ സാധനം ടൈപ്പ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം ഈ സാധനം കാണ്ട് നമ്മൾ ഒരു സാധനം പ്രിൻറ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് കാണ്ടെന്നാണ് കാണ്ടെന്നാണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ അടിച്ച് നോക്കണേ നമ്മൾ ഡബിൾ കോട്ടിലല്ലേ അപ്പോൾ കാണ്ട് സെറ്റ് സെറ്റാവൂലെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പ്രിന്റ് ചെയ്യണം ഞാൻ കാണിച്ചുതരാം ഞാൻ ജസ്റ്റ് ആദ്യം ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം ക്യാൻ കഴിഞ്ഞിട്ട് ഒരു ഡബിൾ കോഡ് ഇട്ടിട്ട് ടീന്ന് ടൈപ്പ് ചെയ്യണം പ്രിന്റ് ചെയ്യണം അപ്പോൾ അതാണ് എനിക്ക് വേണ്ടത് അപ്പോൾ നമ്മൾക്ക് അത് പ്രിന്റ് ചെയ്ത് നോക്കാം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഡബിൾ കോട്ട് നമ്മൾ സാധാരണ ചെയ്യാറ് ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ ആ സ്ട്രിങ് കൊടുക്കാറല്ല പതിവ് നമ്മൾ അതേപോലെ ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ ഈ സാധനം കൊടുത്തു ജസ്റ്റ് എൻ്റെ അടിച്ചു കണ്ടാം എറു കാണിക്കും കാരണം അവിടെ ഒരു ഡബിൾ കോട്ട് ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഡബിൾ കോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന അതാണ് ആ അതിന് ശേഷം ഒരു ടീ കഴിഞ്ഞ ടീ ഡബിൾ കോഡ്സ് എന്താന്നുള്ളത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നില്ല അതാണ് അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അഥവാ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ ഇത് നമുക്ക് ഒരുട്ടും കൂടി ട്രൈ അടിച്ച് നോക്കാം ഈ ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്യാം കാൺ ഇന്ന് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ബാക്ക് സ്ലാഷ് കൊടുക്കുക ഈ ബാക്ക് സ്ലാഷ് ഇട്ടീൻ ശേഷം നിങ്ങൾക്ക് ഏത് സിംബലാണോ കൊടുക്കേണ്ടത് ആ സിംബിൾ അവിടെ കൊടുക്കുക എന്നിട്ട് ടീന്ന് ടൈപ്പ് ചെയ്യുക ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക ജസ്റ്റ് എൻ്റർ ടൈപ്പ് ചെയ്യുക അത് പ്രിൻറ്റ് ചെയ്തു അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് സ്ലാഷ് കൊടുത്തിട്ട് എന്ത് സിമ്പലാണോ അതിൻ്റെ അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ശരിക്കും ഓപ്പറേഷൻ ഇപ്പം അഥവാ ഒരു ഡബിൾ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അഥവാ പൈത്തൺ മനസ്സിലാക്കുക ഈ പയം ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഡബിൾ കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രിങ് ആണ് ഇതിൻ്റെ അപ്പുറത്തുള്ള സാധനം ഒരു സ്ട്രിങ് ആണ് എന്നുള്ളതാണ് പക്ഷേ അതിന് ഒരു അതിന് മുമ്പ് ഒരു ബാക്ക് സ്ലാഷ് ഉണ്ടെങ്കിൽ പൈത്തനെ ബുദ്ധി വെക്കും അത് ഇവൻ പറയുന്നത് ആ സാധനം നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കിയേക്ക് അതിന് മീനിങ് ഒന്നും അതൊരു വില ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് ഈ വിചാരിച്ച സാധനം ഒന്നും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഒരു കാര്യം സ്ട്രിങ്ങിൽ ചെയ്യാനുള്ള പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എ ആർ എ ആർ അല്ലെങ്കിൽ വേണ്ട നമുക്ക് നമ്മളത് സംഭവം തന്നെ ചെയ്യാലോ എം യു എം യു അതാ മിസ്റ്റർ അണ്ണോൺ മിസ്റ്റർ അണ്ണോൺ എം യു എം യു എന്നുള്ളത് മൂന്നട്ടം പ്രിന്റ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എങ്ങനെ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എം യു മൂന്ന് വട്ടം അങ്ങനെ കൊടുക്കണോ ഇത് വലിയൊരു സ്ട്രിങ് ആണെങ്കിൽ എം യു ബുക്ക് കൊടുക്കുക ഈ സി ആയിട്ട് ചെയ്യാം ചെറിയ ലെറ്റേഴ്സ് അല്ലേ അപ്പോൾ ഇത് വലിയൊരു സ്ട്രിങ് ആണെങ്കിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ കുറേ മെനക്കെടല്ലേ അപ്പോൾ ഒരു എം യു വെച്ചിട്ട് എങ്ങനെയാണ് മൂന്നട്ടം എം യു പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് മൂന്നട്ടം വേണ്ട നമുക്ക് അഞ്ചട്ട ഒന്നും കുറക്കണ്ട അപ്പോൾ ഫൈവ് സ്റ്റാർ ഇൻറ്റു എന്താണോ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യേണ്ട സാധനം അത് സ്ട്രിംഗ് ആണല്ലോ സ്ട്രിംഗ് ആണെങ്കിൽ അവിടെ കോട്ട് നിർബന്ധമാണ് ആ കോഡ്സിൻ്റെ ഉള്ളിൽ എം യു എന്ന് ഞാൻ കൊടുത്തു ആ കോഡ്സ് ക്ലോസ് ചെയ്തു എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു അപ്പോൾ എം യു എന്നതാണ് അഞ്ച് പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഓപ്പറേറ്ററാണ് സ്റ്റാർ ഓപ്പറേറ്റർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മുകളിൽ പഠിച്ചു അപ്പോൾ അതേപോലെ തന്നെ സ്ട്രിങ്ങിലും അത് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ സ്ട്രിങ്ങിൻ്റെ ബേസിക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വേരിയബിൾ എന്താണ് ഏതെങ്കിലും പായമായിരിക്കുക അഥവാ പുലികൾ ഇവിടെ ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓരോരോ വീഡിയോ എൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കണ്ടൻറ്റിനെ പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഗൂഗിള് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഗൂഗിൾ ഉണ്ടല്ലോ ഗൂഗിൾ ആണ് നമ്മളതൊക്കെ പഠിപ്പിച്ച് തന്നെ അപ്പോൾ നമ്മൾ കണ്ടുപിട്ടിയത് ഗൂഗിൾ പോയാലോ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് ഇൻ്റർനെറ്റിലുള്ള സാധനമുള്ള അവർ ഇൻ്റർനെറ്റ് വഴി കണ്ടുപിട്ടിയ ആൾക്കാരല്ലേ അപ്പോൾ ഗൂഗിൾ മറ്റാനെ ഗൂഗിൾ മറ്റാൻ അടുത്ത് പോയിട്ട് ഇതിനുള്ള പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഇത് നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മാക്സിമം ആൾക്കാരെ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു കിടുക്കൻ കിടക്കാച്ചി കിടിലോല് കിടിലൻ വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ചങ്ക് ചങ്കുമച്ചാൻമാർക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട ഓരോ ഷെയറും നമുക്ക് ഊർജം അങ്ങനെ കൂടി കൂടി തരുകയാണ് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട നമുക്ക് മറ്റൊരു നല്ല കിടിലൻ കിടുക്കാച്ചി വീഡിയോയിൽ കാണാം ബായ്